ഗുഡ് മോർണിംഗ്, വെൽക്കം ടു നിശ സ്ട്രീംസ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വെളുപ്പാം കാലത്ത് എഴുന്നേറ്റും ഗുഡ് മോർണിംഗ് പറയുന്നതുമല്ല കേട്ടോ. സമയം 9 മണി കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോലെ തന്നെ മുരളിയേട്ടൻ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി 9 മണിക്ക് എന്നെ എഴുന്നേപ്പിച്ച്, രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ കുറച്ചു നേരം കാപ്പിയൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കലാണ് പതിവ്. അപ്പം പക്ഷെ ഇന്ന് എനിക്ക് കാപ്പി എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ ഇരിക്കാൻ പറ്റില്ല. സാധാരണ ഇവിടെ ഇങ്ങനെ കുറേ നേരം കാപ്പിയൊക്കെ കുടിച്ചിരിക്കും. ഇന്ന് തിങ്കളാഴ്ചയാണ്, അപ്പം ഇന്ന് എനിക്ക് കുളിച്ചിട്ടേ കാപ്പി കുടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു കുറച്ച് നേരം ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നല്ല സുഖമാണ്. പുറലോകം കണ്ടിട്ട് കുറേ നാളായില്ലേയോ, എത്ര നാളായി പുറലോകം കണ്ടിട്ട്. മൂന്നാറ് പോയിട്ട് വന്ന ദിവസമാണ് ഞാൻ ലാസ്റ്റ് പുറത്തിറങ്ങി. ആ പിന്നെ ഒരു ദിവസം ഇറങ്ങി. എനിക്ക് വാക്സിനേഷൻ എടുത്തു കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയല്ലോ. വാക്സിനേഷന്റെ ഫസ്റ്റ് ഡോസ് എടുത്തു. അത് ഞാനന്ന് പറഞ്ഞല്ലേ എനിക്ക് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ, ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നല്ലേ 18 to 44 രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ തന്നെ എല്ലാം അങ്ങ് പറയുള്ളൂ. ആ ഏതായാലും അങ്ങ് പറയാം. 18 to 44 രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ എല്ലാം കാണിച്ചു തന്നില്ലേ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഈ കൊമോർബിഡിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങള് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അപ്രൂവൽ കിട്ടി. ഗവൺമെന്റ് സർവീസ് ശരിക്കും പ്രൈവറ്റിനേക്കാളും ഭയങ്കര നല്ല സർവീസാണ്. എനിക്ക് രജിസ്റ്റർ ചെയ്ത് ശരിക്കും ഇപ്പം 18 to 44 പ്രൈവറ്റിനൊന്നും നോക്കിയാൽ എങ്ങും കിട്ടുന്നില്ല, ഒരിടത്തും ഇല്ല. കുറേ നാളായിട്ട് ഇങ്ങനെ മുരളിയേട്ടൻ പ്രൈവറ്റിൽ എവിടെയെങ്കിലും ഓപ്പൺ ആവുന്നുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു, ഒരിടത്തും ഓപ്പൺ ആവുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സൈറ്റ്, അത് ഞാൻ മുരളിയേട്ടനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ആ സൈറ്റിൻ്റെ പേരറിയില്ല, അത് മുരളിയേട്ടൻ അപ്പുറത്തിരിപ്പുണ്ട്. ഞാനത് മുരളിയേട്ടനെ കൊണ്ട് തന്നെ പറയിക്കാം. അതിനകത്ത് നോക്കിയാൽ ഓക്കെ, അത് മുരളിയേട്ടൻ തന്നെ പറയട്ടെ. അപ്പം അസുഖങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അപ്ലൈ ഒരു ദിവസം ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്തു, വൈകുന്നേരം ആയപ്പം അപ്രൂവ്ഡ് എന്നും പറഞ്ഞു വന്നു. രാത്രി ആയപ്പോഴത്തേക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തേക്ക് ടൈമും സ്ഥലവും എല്ലാം ഇവിടെ കാക്കനാട് PHC കിട്ടി. അപ്പം രാത്രി തന്നെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്തു, നിങ്ങൾ എപ്പോൾ വരും. എന്നിട്ട് ഉച്ചയ്ക്ക് 1 to 3 ആണ് ഞങ്ങൾക്ക് അപ്രൂവൽ അവർ ടൈം തന്നത്. എന്നിട്ട് 12 ആയപ്പോൾ വിളിച്ച് നിങ്ങൾ ഇപ്പോൾ വന്നു, ഇപ്പോഴാകുമ്പോൾ തിരക്കൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് വന്ന. ഭയങ്കര ഫോളോ, ഭയങ്കര നല്ല സർവീസ് ഗവൺമെൻറ്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഗവൺമെൻറിൽ പോയി ചെയ്യുന്നത്. എനിക്ക് പ്രൈവറ്റിലൊക്കെ ഒക്കെയാണെങ്കിലും വളരെ നല്ല സർവീസായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ എടുത്തു. ഉഗ്രൻ സർവീസ് ആയിരുന്നു ഗവൺമെൻറിൽ പോയി എടുത്തത്. അങ്ങനെ ഓ അത് പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് 2-3 ദിവസം ആകെ വയ്യായിരുന്നു കേട്ടോ. ഞാൻ ആകെ വയ്യായിരുന്നു വെച്ചാൽ ബോഡി പെയിൻ ഇത് അതൊക്കെ 2-3 ദിവസം പാടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വാക്സിനേഷൻ അല്ല, നമ്മളെല്ലാവരും എടുക്കണം. അങ്ങനെ അയ്യോ പറഞ്ഞ ടോപ്പിക്ക് മാറിപ്പോയി. ഞാൻ എന്തിനാ വാക്സിനേഷൻ്റെ കാര്യം പറഞ്ഞ്, അത് മറന്നുപോയി. ആ ആകെ ഒരു ദിവസം പുറത്തിറങ്ങിയ കാര്യം വാക്സിനേഷൻ എടുക്കാനാണ് മൂന്നാർ പോയിട്ട് വന്നതിന് ശേഷം പുറത്തിറങ്ങിയത്. പിന്നെ എൻ്റെ പുറലോകം എന്ന് പറയുന്നത് ഈ ബാൽക്കണിയാണ്. അപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ കാഴ്ചകൾ കാണും. കുറേ കിളികളൊക്കെ എന്നെ വിസിറ്റ് ചെയ്യാൻ വരും. കിളികൾ വരും, ബട്ടർഫ്ലൈസ് വരും. അന്നത്തെ നമ്മുടെ ഇരട്ടത്തലയൻ കിളിയില്ലേ, ഞാൻ കഥയൊക്കെ എഴുതിയില്ലേ, ആ കിളി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ വിസ്കേർട്ട് ബുൾബുൾ പേര് ഒന്നും ഭയങ്കര മറവിയാ, തലയെല്ലാം ശോഷിച്ചു പോയെന്ന് തോന്നുന്നേ. ആ കിളി ഇവിടെ ഇരട്ടത്തല ഇംഗ്ലീഷ് വരുന്നില്ല, ആ കിളി ഇവിടെ വരാറുണ്ട് കേട്ടോ എന്നെ വിസിറ്റ് ചെയ്യാൻ. അപ്പം ആ കിളിയുണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പം അതൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ എന്നെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അതൊക്കെ കണ്ട് കുറേ നേരം ഇവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെയാണ് രാവിലത്തെ പതിവ്. പക്ഷെ ഇന്ന് കാപ്പി കുടിയില്ല, ഇപ്പം ഇല്ല. ഞാൻ ആദ്യം പോയി കുടിച്ചിട്ട് വരട്ടെ. കത്തിച്ചെത്തി, ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയാണ്. ഗുഡ് മോർണിംഗ്. മണ്ടേലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഫിക്സ്ഡ് ആണ്, കാരണം ഞാൻ പ്രധാനം മുരളിയേട്ടൻ ഞാൻ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുള്ളൂ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, പ്രോട്ടീൻ അല്ലേ, ഏത്തപ്പഴം. പട്ടിണി പട്ടിണി ഒന്നും അല്ല ഇത്, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആ. എന്താ അത് ആദ്യം ഓണായില്ലായിരുന്നു. ഇന്ന് ഞാൻ നന്ദുവിനെ ഒക്കെ കഴിപ്പിച്ചോണ്ടിരുന്ന, പിള്ളേരെ ഏത്തപ്പഴം ഇഷ്ടമില്ലാത്ത പിള്ളേരെ ഇങ്ങനെ കഴിപ്പിച്ചാൽ മതി കേട്ടോ.
ഇല്ലണ്ട വിശന്ന് വഴിയില്ലാത്തോണ്ട് പച്ച ഏത്തപ്പഴമൊക്കെ എടുത്ത് കഴിക്കുക. ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യാ ഞാൻ മൂന്ന് ഏത്തപ്പഴത്തിനും കൂടെ എടുത്തേക്കുന്നേ. ഏത്തപ്പഴം വട്ടത്തിൽ എരിയുക, ഒരു ടീസ്പൂൺ നെയ്യിൽ ഒന്ന് സോൾട്ട് ചെയ്ത് ബ്രൗൺ കളർ ആവുന്നവരെ. പിള്ളേർക്കാകുമ്പോൾ ലാസ്റ്റ് എടുക്കാൻ നേരം ഇച്ചിരി പഞ്ചസാര ഇടുക. ഏത്തപ്പഴം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് സോൾട്ട് ചെയ്ത് ഒരു മൂന്നാല് മിനിറ്റ് മതി. ഞാൻ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് സോൾട്ട് ചെയ്ത് ഒരുവിധം ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും അങ്ങനെ നന്നായിട്ടൊന്നും പഴുത്തിട്ടില്ല. കുറച്ചുകൂടെ നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ നല്ല മധുരം കാണത്തുള്ളൂ. വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇടാം, ഞാൻ ഏതായാലും എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഇടുന്നില്ല. ലാസ്റ്റ് ഒരു മിനിറ്റ് ഇച്ചിരി കറുത്ത എള്ളും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യും, നല്ലതാ കറുത്ത എള്ള്, ടേസ്റ്റ് നല്ലതാ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഹെൽത്തിയാണ്, കറുത്ത എള്ള് കഴിക്കുന്നത് നല്ലതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഒരു പരിപാടിയുണ്ട്, മുരളിയുടെ മുടി വെട്ടൽ പരിപാടി. ഈ മാസം ഹെയർ കട്ടിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അവിടെ സുജിത്തിന്റെ അടുത്തൊന്നും പോകാൻ പറ്റിയില്ലല്ലോ ലോക്ക്ഡൌൺ പ്രമാണിച്ച്. അപ്പൊ മുടി വെട്ടാൻ പോകുന്നതിന് മുൻപേ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ഒന്ന് കാണിക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് കാണിച്ചിട്ട് മുരളിയുടെ മുടി വെട്ടൽ പ്രോസസ്സിലോട്ട് കണക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പേർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു, കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്ത് മേടിച്ചു. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പേർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് നല്ല അതിനകത്ത് കുറെ നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ഇടയ്ക്ക് അങ്ങനത്തെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഏതായാലും ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ളല്ലോ, നിങ്ങളുമായിട്ട് സംസാരിക്കൽ ഇതൊക്കെയല്ലേ പരിപാടിയാ. അപ്പൊ ഓർഡർ ചെയ്യുന്ന എന്താണെങ്കിലും ഞാനിപ്പോ മേടിക്കുന്നതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം എന്ത് മേടിച്ചാലും ഞാനൊരു പാത്രം മേടിച്ചാലും ഡ്രസ്സ് മേടിച്ചാലും ഒക്കെ ഷെയർ ചെയ്യുന്ന പോലെ ഇതും കാണിക്കാം, വിചാരിച്ച് ഞാൻ ഉണ്ടാക്കുന്നു ഒക്കെ കാണിക്കുന്ന പോലെ തന്നെ ഇതും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ്. അപ്പൊ പേർപ്പിൾ ഡോട്ട് കോമിനകത്ത് കുറേ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അവരുടെ നല്ല നാച്ചുറൽ ആയിട്ട് കുറെ എണ്ണം. ഞാൻ കോസ്മെറ്റിക്സ് ഒന്നും അധികം മേടിക്കാറില്ല, കാരണം ഇപ്പം പണ്ട് യൂസ് ചെയ്യുമായിരുന്നു, ഇപ്പം കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്ന ഒത്തിരി കുറവാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ കാണിക്കുമായിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ അത് എൻ്റെ കോസ്മെറ്റിക്സിനെ പറ്റി വലിയ ഐഡിയ, ചെറിയ രീതിയിലുള്ള മേക്കപ്പേ ഉള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ മുരളിയുടെ പറഞ്ഞ പോലെ കാട് കയറുന്നില്ല, മേടിച്ച സാധനങ്ങൾ വേഗം കാണിക്കാം. എന്നിട്ട് അവിടെ ഒരാൾ മുടി വെട്ടാൻ വെയിറ്റ് ചെയ്യാണ്. ആൽബ്സ് ഗുഡ്നെസ് എന്ന് പറയുന്നത് ഒരു ഷാംപു ആണ്, ഇത് ആന്റി ഡാൻഡ്രഫ് ഷാംപു ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ദേ ആൽബ്സ് ഗുഡ്നെസ് എന്ന് പറയുന്നത് നല്ല ബ്രാൻഡാണ്. ഈ ആൽബ്സ് ഗുഡ്നെസ് എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ ബ്രാൻഡാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട് പാരബനും സൾഫേറ്റും ഒന്നും ഇല്ലാന്ന്. എന്റെ മുടിയുടെ പോലെ എല്ലാവർക്കും അറിയാമല്ലോ, മുടി പോയി 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 ഒരു പരുവായിരിക്കുകയാണ്. ഞാൻ എണ്ണയൊക്കെ തേക്കുന്നുണ്ട്, മടിയാണ്, എന്നാലും എണ്ണ വല്ലപ്പോഴും ഒക്കെ തേക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് ടീ ട്രീ ഓയിൽ, ലെമണും ക്ലിംബാസോൾ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ, ടീ ട്രീ ഓയിലും ലെമണും ഒക്കെ ഉണ്ട്. ആന്റി ഡാൻഡ്രഫ് ഫോർ ഓയിലി സ്കാൽപ്പ് എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ എനിക്ക് ഡാൻഡ്രഫ് നന്നായിട്ടുണ്ട്, അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആൽബ്സ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ബ്രാൻഡാണ്. അപ്പം നല്ലൊരു ഷാംപൂ ആയിട്ട് തോന്നി. അപ്പം ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പേർപ്പിൾ ഡോട്ട് കോമിൽ ഞാൻ ഇപ്പൊ ഇത് കാണിക്കാൻ കാര്യം എന്താണെന്ന് അറിയോ, 1st to 6th June സെയില് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറെ പ്രോഡക്ട്സിന് 50% ഓഫ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാൻ കാര്യം. പിന്നെ ഞാൻ മേടിച്ചത് ഈ ആൽബ്സ് ഗുഡ്നെസ് പോലെ തന്നെ ഒരു, ഇതെല്ലാം നാച്ചുറൽ ബ്രാൻഡ്സ് ആണ് കേട്ടോ, അങ്ങനെ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ഒന്നും ഞാൻ കാണിക്കുന്നത് കൂടുതൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് ഉള്ള ബ്രാൻഡുകളൊന്നും അധികം കാണിക്കാറും യൂസ് ചെയ്യാറുമില്ല. അപ്പം അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ആൽബ്സ് ഗുഡ്നെസിന്റെ, അതേ ലെവലിൽ എപ്പോഴും നിൽക്കും. ഇത് ഇവർ ഏകദേശം ഒരേ ലെവലിലുള്ള രണ്ട് ബ്രാൻഡാണ്, ആൽബ്സ് ഗുഡ്നെസ്സും ഈ ഗുഡ് വൈബ്സും. അപ്പം ഗുഡ് വൈബ്സിന്റെ ഒരു സോപ്പാണ് മേടിച്ചത്, ഡീറ്റോക്സ് ഹാൻഡ് മെയ്ഡ് സോപ്പ് ബാർ. സോപ്പ് വെറുതെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച്, ഏതായാലും ഇപ്പം സോപ്പുകളൊക്കെ മേടിക്കണമെങ്കിൽ ഉള്ളൂരൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. പാക്ക് ഓഫ് 3 ആണ്, ഞാൻ തുറന്നു കാണിക്കാം. ഹാൻഡ് മെയ്ഡ് സോപ്പ് ബാർ അല്ലേ, അല്ലേ എന്നല്ല, ആണ്, ഹാൻഡ് മെയ്ഡ് സോപ്പ് ബാർ. 3 ഹാൻഡ് മെയ്ഡ് സോപ്പാണ് കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കല്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുളിക്കാൻ ഉള്ള സോപ്പുണ്ട്, പാക്ക് ഓഫ് 3. ഡീറ്റോക്സ് ഹാൻഡ് മെയ്ഡ്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. ആ ചാർക്കോൾ, അതാണ് കറുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ ചാർക്കോളിന്റെ ഫേസ് വാഷ് ഒക്കെ കിട്ടുമല്ലോ, അതൊന്ന് പരീക്ഷിക്കണം. ചാർക്കോൾ ഫേസ് വാഷ് അല്ല, ചാർക്കോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത്.
ചാർക്കോൾ ജനറലി ക്ലെൻസ് സ്കിൻ ആൻഡ് കീപ്സ് ദ സ്കിൻ മോയ്സ്ചറൈസ്ഡ്. ചാർക്കോൾ സോപ്പാണ്, അപ്പം സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് പറയുന്നത്. മുരളിയേട്ടൻ ഒക്കെ ഇതേച്ച് ഒന്ന് കുളിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വെൻട്രിക്കുലൈസ് എക്സസ് ഓയിൽ, എക്സസ് ഓയിൽ ഒക്കെ റെഗുലറൈസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓ, ഇതിന്റെ പ്രൈസ് ഒന്നും ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇതിന്റെ ഇതിനകത്ത് എഴുതിയേക്കുന്നത് 249, മറ്റേ ഷാംപൂവിന്റെ പ്രൈസ് 249 rupees, ഇതിന്റെ പ്രൈസ് 199 rupees കേട്ടോ. 199 rupees ആണ് ഇതിന്റെ പ്രൈസ്. പക്ഷെ ഇപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞൊരു സെയിൽ നടക്കുന്നുണ്ട്, ഒന്നും ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല, 50% ഓഫ് നടക്കുന്നുണ്ട്. purple.com കയറിയാൽ മതി. പേർപ്പിൾ, ഞാൻ സൈറ്റ് ലിങ്ക് താഴെ ഇട്ടേക്കാം. പക്ഷെ പേർപ്പിളിലെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അതുകൊണ്ട് ഞാൻ സൈറ്റ് താഴെ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇത് നല്ല സോപ്പാന്ന് തോന്നുന്നു, ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി ഇതൊക്കെ തേച്ച് ഞാൻ കുറച്ചുകൂടെ സുന്ദരിയായിട്ട് വരാം. അതേപോലെ തന്നെ അടുത്തൊരു നാച്ചുറൽ ബ്രാൻഡാണ് ഡെർംഡോക്ക്. ഡെർംഡോക്ക് പിന്നെ കുറെ പേർക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ഡെർമറ്റോളജിക്കലി ഒരു ഫേമസ് ബ്രാൻഡാണ്. ഇതിലെല്ലാം ഫേമസ് ബ്രാൻഡുകളാണ്. ഈ purple.com ആണ് ഇതിന്റെ എക്സ്ക്ലൂസീവ് ഡീലേഴ്സ്. purple.com ഫേമസ് ആയിട്ടാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതിനൊക്കെ എക്സ്ക്ലൂസീവ് ഗുഡ് വൈബ്സിന്റെയും ഈ ആപ്സ് അതിന്റെ ഒക്കെ ഫേമസ് ഡീലേഴ്സ് ആണ് ഈ purple.com. അപ്പൊ ഡെർംഡോക്കിന്റെ ഞാൻ മേടിച്ചത് ഓയിൽ കൺട്രോൾ ഡേ ക്രീമും നൈറ്റ് ക്രീമും ആണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാമേ. ഡേ ക്രീമും നൈറ്റ് ക്രീമും രാവിലത്തെയും വിത്ത് വൈറ്റമിൻ ഇ ആണ്. പെർഫുൾ സ്കിൻ ബാലൻസിങ് ട്രീറ്റ്മെന്റ് ഫോർ ഹെൽത്തി സ്കിൻ വിത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. ഓതന്റിക് സ്കിൻ കെയർ സൊല്യൂഷൻ ഡിസൈൻ ടു മോയ്സ്ചറൈസ് ഹൈഡ്രേറ്റ് ആൻഡ് എൻറിച്ച് യുവർ സ്കിൻ. എനിക്ക് തോന്നുന്നത് ഡേ ക്രീമിനകത്ത് SPF കാണും. ആ കറക്റ്റ്, ഡേ ക്രീമിനകത്ത് SPF 15 ഉണ്ട് കേട്ടോ. നൈറ്റ് ക്രീം നോർമൽ നൈറ്റ് ക്രീം, ഡേ ക്രീമിൽ SPF. എന്റെ ഡേ ക്രീം നൈറ്റ് ക്രീം ഒക്കെ തീർന്നിരിക്കുമായിരുന്നു. ഞാൻ വേറൊരു ബ്രാൻഡിന്റെ UAE നിന്ന് മേടിച്ച ഡേ ക്രീം നൈറ്റ് ക്രീം ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ട്, അതാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അത് തീർന്നിരിക്കുമായിരുന്നു അല്ലെങ്കിലും. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഡേ ക്രീമും നൈറ്റ് ക്രീമും ഇത് മേടിച്ചത്. അപ്പൊ ഡേ ക്രീമിൽ SPF 15 ഉണ്ട്. ഇതാണ് ഡേ ക്രീം ആൻഡ് നൈറ്റ് ക്രീം. ഇങ്ങനത്തെ തന്നെ ഒരു സെയിം രണ്ട് കുപ്പികളായിരുന്നു എന്റെ അവിടെ നിന്ന് മേടിച്ച വേറൊരു ബ്രാൻഡിന്റെ ഉണ്ടായിരുന്നു. ഡേ ക്രീമിന്റെയും നൈറ്റ് ക്രീമിന്റെയും പ്രൈസ് 275 ആണ് കേട്ടോ. ഡെർംഡോക്ക് ഓയിൽ കൺട്രോൾ ഡേ ക്രീമാണ്. അപ്പൊ അതിലൊക്കെ ആണെങ്കിലും നമ്മുടെ എനിക്കൊക്കെ ഉണ്ട്, കുറച്ച് വരുമ്പോഴത്തേക്ക് ഈ മൂക്കിന്റെ അവിടെയൊക്കെ ഞാൻ സ്ഥിരം പറയാറുണ്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ ഇതൊരു ഓയിൽ കൺട്രോൾ നല്ല ക്രീമാണ്, വലിയ വിലയുമില്ല. ഇതാണ് നല്ലൊരു ക്യൂട്ട് കുപ്പിയാണ്, കുപ്പിയല്ല ഒരു കുപ്പി. നെക്സ്റ്റ് ഡെർംഡോക്കിന്റെ തന്നെ ഒരു ഫേസ് സിറം ആണ്, അതും ഓയിൽ കൺട്രോൾ ഫേസ് സിറം ആണ്. ഇതിനകത്തും സ്പെഷ്യലായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് അത് ഷുവർ ആയതുകൊണ്ടാണ് സാധാരണ എല്ലാത്തിലും ഒന്നും അങ്ങനെ നമ്മള് പാക്കറ്റില് എഴുതത്തില്ല, അവര് അങ്ങ് വെറുതെ വിടും. എന്നുവെച്ചാ നമുക്ക് നമ്മളൊരു വിശ്വാസത്തിലൊക്കെ മേടിക്കുന്നുള്ളൂ. ഇപ്പൊ ഇതിനകത്തൊക്കെ അവരിതാണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് പാരബൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യത്തോടെ മേടിക്കാവുന്ന ഒരു സാധനമാണ് ഒരു ഓയിൽ കൺട്രോൾ ഫേസ് സിറം വിത്ത് ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് നമ്മുടെ കൺട്രോൾ സിറം പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ സിബം പ്രൊഡക്ഷൻ റെഡ്യൂസ് റെഡ്നെസ് ഓൺ സ്കിൻ. നമ്മുടെ മുഖത്തെ ഈ റെഡ്നെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് എന്റെ മുഖത്തെ വ്യത്യാസം എന്നൊക്കെ പറയാം. നൈറ്റ് ജാസ്മിൻ ബോഡി മസാജ് ഓയിൽ. ഞാനിങ്ങനെ നല്ല മുല്ലപ്പൂവിന്റെ മണമുള്ള എണ്ണയൊക്കെ തേച്ച് മേത്ത് തേക്കാനാണ്. അത് ഒന്ന് തുറന്നു നോക്കാം. ഇങ്ങനെ നമ്മുടെ ബോഡിയിലൊക്കെ മസാജ് ചെയ്യാനായിട്ട് നല്ല മണം, നല്ല അസല മണം. ഒരു നമുക്ക് കയ്യിലൊക്കെ തേച്ച്, നമുക്ക് കയ്യിലല്ല ബോഡി മസാജ് ഓയിലാണ്, നല്ല മണമുള്ള ഒരു മസാജ് ഓയില്. ശരിക്കും നല്ല അസല് മണം, ഭയങ്കര മറ്റേ ഈ മുല്ലപ്പൂവിന്റെ ജാസ്മിൻ. എനിക്ക് സാധാരണ ജാസ്മിന്റെ പെർഫ്യൂംസ് ഒന്നും ഇഷ്ടമല്ല, ഭയങ്കര സ്ട്രോങ് മണമല്ല, അതൊരു വല്ലാത്ത മണമാണ്. ഇത് അങ്ങനത്തെ അല്ല, ഭയങ്കര പ്ലസന്റ് സ്മെല്ലുള്ള ഒരു ജാസ്മിന്റെ മണം. ഉഗ്രൻ മണം. അടച്ചു വെക്കട്ടെ, മണമൊന്നും പോവാതെ. അപ്പം ഇത് ഗുഡ് വൈബ്സ് ബോഡി മസാജ് ഓയിൽ. ഇത് മെയ്ഡ് വിത്ത് 100% ഓയിൽസ് എന്നാണ് എഴുതിയേക്കുന്നത്. നോ മിനറൽ ഓയിൽ, 100% നാച്ചുറൽ ഓയിൽസ് എന്നാണ് എഴുതിയേക്കുന്നത്. നോ മിനറൽ ഓയിൽ എന്ന് എസ്പെഷ്യലി എഴുതിയിട്ടുണ്ട്.
ബാക്കിൽ എഴുതിയേക്കുന്ന ഭയങ്കര ചെറിയ അക്ഷരത്തിലാണ്. അത് വായിക്കാനുള്ള കാഴ്ചശക്തി എനിക്ക് തൽക്കാലം ഇല്ല. ദ റിലാക്സിംഗ് ജാസ്മിൻ. ആ ഇത് എന്തിനാണ് ഞാനിത് മേടിച്ചത്? നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് വട്ടുണ്ടോ ഇതൊക്കെ മേടിച്ച് കേൾക്കാൻ? ഞാനിത് മേടിച്ചതിന്റെ റീസൺ ഞാൻ പറയാം. നമ്മുടെ മൈൻഡ് റിലാക്സേഷനും കൂടെയാണ് ഞാനിത് മേടിക്കാനുള്ള കാരണം കേട്ടോ. അല്ലാതെ ഈ മുല്ലപ്പൂക്ക് മണമൊക്കെ തേച്ച് എനിക്ക് കിടക്കാനായിട്ട് തലയ്ക്കസമായിട്ടല്ല. ഇതൊക്കെ നമ്മുടെ ഞാൻ രാത്രിയിൽ കുറച്ചിങ്ങനെ ക്യാൻഡിൽസ്, നല്ല പ്ലസന്റ് ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് മേടിക്കാനുള്ള റീസണും അതാണ്. നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആവും, നമുക്കൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടും. നമുക്കിങ്ങനെ ഭയങ്കര നമ്മൾ ആലോചിച്ച് കൂട്ടുമ്പോഴത്തേക്കും കുറച്ച് അത് അങ്ങനൊരു എഫക്റ്റ് ഉണ്ട്. അതിപ്പം എത്ര പേര് അതിൽ ബിലീവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ കുറച്ചൊരു ഇതുണ്ട്, നമ്മൾ നല്ല നാച്ചുറൽ, നമുക്കൊരു പൂ കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു സന്തോഷം വരത്തില്ലേ, അതേപോലെയാണ് നല്ലൊരു പ്ലസന്റ് സ്മെല്ല് അങ്ങനത്തെ മണങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ബ്രെയിനിലുള്ള എന്ത് സെൽസ് ആണ് അത് ആക്ടിവേറ്റ് ആവുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് നമ്മുടെ മൈൻഡ് ഒന്ന് കൺട്രോൾഡ് ആവും. നമ്മൾ വലിയ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. വില ഞാൻ പറഞ്ഞല്ലോ 275 rupees. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വയമിന്റെ ആയുർവേദ, വയം ആയുർവേദയുടെ പ്യുർ റോസ് വാട്ടർ. റോസ് വാട്ടർ ഞാൻ സ്ഥിരം കാണിക്കാറുള്ളതാണ്, നേരത്തെ ഒരു ബ്രാൻഡിന്റെ കാണിച്ചിരുന്നു. നമ്മുടെ പനിനീര്, അത് ഏത് ഇതിന്റെയും കൂടെ പനിനീര് എപ്പോഴും നമ്മുടെ ടോണറായിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. മുഖത്തോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഞാൻ സ്ഥിരം കാണിക്കുന്നതല്ലേ, കണ്ണടച്ച് സ്പ്രേ ചെയ്യുക, കോട്ടൺ വെച്ചിട്ട് വൈപ്പ് ചെയ്യുക. നല്ലതാണ്, ഒരു നല്ലൊരു സ്കിൻ ടോണറാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ടോണേഴ്സ് ഒക്കെ മുഖത്തിടുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ടോണർ എന്ന് പറയുന്നത് റോസ് വാട്ടർ തന്നെയാണ്. അപ്പം ഈ വയമെന്ന് പറയുന്ന ഒരു ആയുർവേദ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ വയമിന്റെ റോസ് വാട്ടർ ആണ്, റോസ് ഹൈഡ്രേറ്റിംഗ് ടോണർ. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ടോണേഴ്സ് ഈ മേക്ക് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നവരെല്ലാവരും ടോണേഴ്സ് യൂസ് ചെയ്യുന്നവരാണ്. അല്ലാതെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ടോണേഴ്സ് വേണം. മേക്കപ്പ് ചെയ്യുമ്പോഴല്ല, ടോണർ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ട് പുറത്ത് പോകുന്നു. ഇപ്പം പിന്നെ ആരും പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, പുറത്ത് പോകുമ്പോൾ ടോണർ ഉപയോഗിക്കുന്ന എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ടോണേഴ്സിനെക്കാളും എന്തുകൊണ്ടും നല്ലത് പനിനീര്, റോസ് വാട്ടർ ഇങ്ങനത്തെ നാച്ചുറൽ ടോണേഴ്സ് ആണ്. അപ്പം ഇത് നല്ലൊരു ടോണറാണ് കേട്ടോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോണറാണ് വയമിന്റെ ആയുർവേദ പ്യുർ റോസ് വാട്ടർ ആണ്. ഇതിന്റെ പ്രൈസ് 205 rupees ആണ് കേട്ടോ. അതിന്റെ ബോക്സ് ഞാൻ കാണിക്കാം. ഇതാണ് വയമിന്റെ ടോണർ, റോസ് വാട്ടർ ഫ്ലവർ. നല്ല മണമാണ് കേട്ടോ. നമുക്ക് ഈ ടോണറൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു മണവുമല്ലേ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കുക. purple.com ജൂൺ 1st to 6th വരെയാണ് ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സിനാണ് സെയിൽ ഉള്ളത് കേട്ടോ. അപ് ടു 50% വരെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വിലയേക്കാളും നിങ്ങൾക്ക് 50% വരെ ഓഫർ സെയിൽ ഉണ്ട് സ്കിൻ കെയർ പ്രൊഡക്ട്സിനാണ് കേട്ടോ സെയിൽ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ഗെറ്റ് 100 എന്ന് പറഞ്ഞൊരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 10% കൂടെ ഡിസ്കൗണ്ട് കിട്ടും. കോസ്മെറ്റിക്സിന്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കോസ്മെറ്റിക്സ് ഒന്നും നോക്കിയില്ല. സ്കിൻ കെയറിനാണ് സെയിൽ ഇപ്പം നടക്കുന്നത്, 6th June വരെയാണുള്ളത് purple.com. ഭാര്യ എന്റെ മുടി വെട്ടാൻ പോവാണ്, വെട്ടി കഴിഞ്ഞാൽ ഏത് കോലത്തിലാകുന്നുള്ള ദൈവം തമ്പുരാൻ അറിയാം. എന്തായാലും നോക്കാം, നമുക്ക് എന്തും സംഭവിക്കാം. ട്രിമ്മർ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ട്രിമ്മറിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ബോർഡറിൽ പിടിച്ചാൽ മുടി പോവില്ല, കുറച്ച് പ്രസ് ചെയ്തോ അതാ ലെവലിന്റെ അപ്പുറത്തേക്ക് പോവില്ല. അതന്നെ ആ ക്ലിപ്പ് നിനക്ക് ലെവല് ഒത്തിരി കുറവാണെന്ന് തോന്നുന്നെങ്കില് ഇവിടുന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഏതായാലും തുടങ്ങിയില്ലേ, ഇനിയിപ്പൊ പകുതി വഴിക്ക് നിർത്താനും പറ്റില്ലല്ലോ. അത് ഇവരെ കാണിക്കൂ. നീ അത് ക്യാമറ എടുത്തല്ലേ, എന്റെ തലയാണ്.
പുള്ളിയുടെ പുതിയ ഹെയർ കട്ട് എങ്ങനെയുണ്ട്? സൈഡ് കാണിക്കൂ, സൈഡ് കാണിക്കൂ. ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത സൈഡ്, ബാക്ക്, സൈഡ്, ഇവിടൊക്കെ കാണിച്ച്, ഈ വരയൊക്കെ കാണിച്ച്, ഇത് വരയൊക്കെ വേണ്ടി. ഞാൻ ചോദിച്ചു ബാക്കിൽ ഞാൻ എട്ടൊക്കെ വരച്ചു കൊടുക്കട്ടെ. എന്തരോ ഇനിയും കുളിച്ചിട്ടോ? തിങ്കളാഴ്ച വ്രതം ആയതുകൊണ്ട് ഞാൻ ചോറുണ്ടെന്നില്ല. അപ്പൊ എന്റെ ലഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ അര കപ്പ് ചെറിയ പരിപ്പ് വെള്ളത്തില് കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറ്. ഇത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കും. അധികം വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കും. അരച്ചെടുത്ത ഈ സംഭവത്തിനകത്ത് ഉപ്പ് ചേർക്കണം ആവശ്യത്തിന്. ഇതിനകത്ത് നമ്മൾ സവോളയും കാപ്സിക്കും ഒക്കെ ചേർക്കും. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് നമ്മൾ ഈ മുട്ടയൊക്കെ പതപ്പിക്കത്തില്ലേ, മുട്ട ബീറ്റിയത്തില്ലേ, പതപ്പിക്കല്ലേ, ബീറ്റിയില്ലേ, അതേപോലെ നന്നായിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കണം. ഗോതമ്പ് പൊടിക്ക് പകരം അരിപ്പൊടി ആയാലും മതി. ഞാനിപ്പം ഇന്ന് തിങ്കളാഴ്ച വ്രതം ആയതുകൊണ്ട് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഓപ്ഷനിലാണ്, ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ആ ഒരു നോർത്ത് ഇന്ത്യൻ സംഭവമാണിത്. അപ്പം ഉണ്ടെങ്കിൽ ചേർക്കാം കാൽ ടീസ്പൂൺ. സവോളയും കാപ്സിക്കവും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോടൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും. എല്ലാം മിക്സ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഞാൻ ഇച്ചിരി ഇനോ സോൾട്ട് ചേർത്ത് കൊടുക്കും. ഇനോ ഡൈജഷനും ഒക്കെ നല്ലതാ. അത് ചേർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. ഏകദേശം ഒരു അര ടീസ്പൂൺ. അത് ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ചേർത്തിട്ട് ഇനി ഉണ്ടാക്കാം. പാനില് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുവാണ്. സ്പ്രെഡ് ചെയ്ത് ലെവലാക്കിയിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കണം. ഉരുളിയുടെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട്? പുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ മനുഷ്യനാക്കി തീർത്തില്ലേ. ബാക്കി അടുത്ത ദിവസം എടുത്തു കഴിയുമ്പോ അതങ്ങറിയില്ല. ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ ഹെയർ സ്റ്റൈലില് നടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒത്തിരി അപ്പൂപ്പനായി പോയി ഇതെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇത്രയും വെച്ച് നിർത്താം. നിർത്തുന്നില്ല, ബുധനാഴ്ച ബാക്കി. ഇനി അടുത്ത ഒന്നുകൂടെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് പകുതി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മതിയായി. കാരണം ഇത്രയും ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ എടുത്താൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലത് പുതിയ ലുക്കല്ലേ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഉരുളേണ്ട ഈ ലുക്ക് കാണുന്നത്. നന്നായിട്ടുണ്ട്, സീരിയസ് ആയിട്ട്. സംഭവം ഇങ്ങനെ വീർത്ത് വരുമ്പോ ഇതിനെ തിരിച്ചിടണേ. അറ്റം വരെ മുട്ടിക്കാതെ നടുക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമുക്ക് എടുക്കാൻ എളുപ്പത്തിന്, പിന്നെ നമ്മൾ എടുത്തു കഴിയുമ്പോ ഈ അറ്റം കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഇപ്പൊ അറ്റം മുട്ടിക്കേണ്ട, കാരണം അത് വേറെ വേറെ പീസായി പോവില്ല. എന്നിട്ട് മുകളിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക. വീണ്ടും അടച്ചു വെക്കണം, ഇത് കുക്കാവണമല്ലോ. ഇന്ന് ഇനി മറ്റേ സൈഡും കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഇന്ന് അടുക്കായിട്ട് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അത് മെൽറ്റ് ആയിട്ട് അതിന്റെ കൂടെ അങ്ങ് ചേർന്നോളൂ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് എടുക്കാം. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴൊരു സമാധാനമായത്. ഇനി ഒരു പഴം കൂടെ കഴിക്കട്ടെ. നല്ലതാണ് കേട്ടോ ഈ സംഭവം. നല്ല ഹൈ പ്രോട്ടീൻ റിച്ച് സാധനമല്ലേ, വണ്ണവും വെക്കത്തില്ല, നല്ലൊരു സംഭവമാണ്. വേണമെങ്കിലും ബട്ടർ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇച്ചിരി ബട്ടറല്ലേ ഉള്ളൂ. ഞാൻ ഇത് തന്നെ, ഞങ്ങൾ രണ്ടുപേരും ഇത് തന്നെ രാത്രിയിലും കഴിക്കുന്നത്. അപ്പം ഉണ്ടാക്കിയ രാത്രിയിലത്തേക്ക് ഇനിയും പണിയൊന്നുമില്ല. രാത്രിയിലത്തെ ഡിന്നറും റെഡി. അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയും കഴിഞ്ഞില്ല, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പിസ്സ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് തംബ്നെയിൽ റെഡിയാക്കി പോസ്റ്റ് ചെയ്താൽ മതി. അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം ഇൻഷാ സ്പൈസസിലത്തേക്ക്. അപ്പം അതിപ്പോൾ ചെയ്യാൻ പോവാ. ആ മുരളിയേട്ടനെ ഇപ്പം വരുവാന്ന് ഒരു കാര്യം പറയാനാണേ. നാളെ ജൂൺ ഫസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണ്. രണ്ടു ദിവസമായിട്ട് പക്ഷെ എനിക്ക് മൂഡ് ഓഫ് ആ എൻ്റെ 40th. ഞാനിങ്ങനെ പ്രായം പറയുന്നത് ശരിയല്ല, എന്നാലും ഒന്ന് ശരി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ 40th ബർത്ത്ഡേ ആണ്. പക്ഷെ എനിക്കൊരു സങ്കടമല്ല, ഒരു മരവിപ്പാണ് ശരിക്കും കേട്ടോ. കാരണം നന്ദു എന്നോട് പറഞ്ഞു എൻ്റെ 40th ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നന്ദു ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു 40th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നാളെ ടുമോറോ ജൂൺ 1st മൈ 40th ബർത്ത്ഡേ. അത്രേ ഉള്ളൂ വിശേഷങ്ങൾ.
വീഡിയോ എന്റെ മുടിയൊക്കെ വെട്ടി ഏതാണ്ടോ പറയാനുണ്ടെന്ന് പറഞ്ഞു. മുടിയൊക്കെ വെട്ടി ഇതെല്ലാം നാശമാക്കി വെച്ചിട്ട് നല്ല കുട്ടപ്പനായിട്ടില്ലേ. കുട്ടപ്പനായി ഒരു 5 വയസ്സ് കുറഞ്ഞു. 5 വയസ്സ് കുറഞ്ഞു പക്ഷെ നാട്ടുകാർക്ക് കാണുമ്പോ ഒരു വൃത്തികേടായിട്ട് തോന്നും. എനിവേ നമുക്ക് നോക്കാം. ഞാനേ ഒരു കാര്യം പറയാൻ മറന്നു. അതായത് ഈ എന്താ പറയുന്ന മെയില് അയക്കുന്നതിനെ പറ്റി ഒരുപാട് പേരുടെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. അതായത് എന്തോ മെയിൽ ഐ ഡി ഇല്ല, അങ്ങനില്ല, ഇങ്ങനില്ല. നിങ്ങളിപ്പൊ ഈ റിപ്ലൈ അയക്കുന്നില്ലേ, കമന്റ് ചെയ്യുന്നില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ മെയിൽ ഐ ഡി. അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്രസ് അയക്കാം, പേരയക്കാം, വീഡിയോ അറ്റാച്ച് ചെയ്യാം, എല്ലാം ചെയ്യാം. കാരണം ഒരു ജിമെയിൽ ഐ ഡി ഇല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ്, അത് തന്നെയാണ്. അപ്പൊ ആ ജിമെയിലിൽ കൂടെ ചെയ്യുന്നതാണ്. ഗൂഗിളായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടാണ് യൂട്യൂബിന്റെ അക്കൗണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈസി ആയിട്ട് ആർക്കും അയക്കാൻ പറ്റും. കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്, അയ്യോ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം തരണം എന്നുണ്ട്, പക്ഷെ മെയിൽ ഐ ഡി ഇല്ല, മെയിൽ അയക്കാൻ അറിയില്ല എന്നൊക്കെ. അതുകൊണ്ട് പറഞ്ഞ പിന്നെ ഞാൻ കുറെ മെയിലുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ അകത്തെങ്ങും എന്താ പറയുന്ന ഒരു എലിയും വാലും ഇല്ലാത്ത കുറെ മെയിലുകൾ ആണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അത് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നതിന് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഫോട്ടോ. കാരണം നമുക്ക് നിങ്ങളെ ഒന്ന് ഐഡന്റി, ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ഫേസ് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ, അതുപോലെ നിങ്ങൾ ആരാന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. വേറൊന്നുമില്ല അതിൻ്റെ അകത്ത്. എന്താ പറയുന്ന നിങ്ങൾ കറുത്തതാണോ വെളുത്തതാണോ, പൊക്കം കുറവാണോ പൊക്കം കൂടുതലാണോ, ഇതൊന്നും നമുക്കൊരു ഇതല്ലല്ലോ. നമുക്ക് ജസ്റ്റ് നിങ്ങളൊക്കെ ആരാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നല്ലേ. പിന്നെ ചാനലിൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടിയാന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. അപ്പൊ അത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുക. കാരണം നമ്മള് ചിലവര് അഡ്രസ് മാത്രം എഴുതിയിട്ടുണ്ട്, ചിലവര് ഫോൺ നമ്പർ മാത്രം എഴുതിയിട്ടുണ്ട്, പിന്നെ കുറെ പേര് ചുമ്മാ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ മാത്രം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്നുമില്ല, ചേച്ചിയുടെ വാട്സാപ്പ് നമ്പറും തരുമോ, അവരുടെ ഒരു ഡീറ്റെയിൽസും ഇല്ലാതെ എന്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുമോ. അങ്ങനല്ല, ഞാനിപ്പോ എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ വേണ്ട ഡീറ്റെയിൽ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ എല്ലാവർക്കും അയച്ചവരാണ്. ഇപ്പൊ പിന്നെ കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട് നല്ല ഐഡിയ നല്ല ഐഡിയ. അപ്പൊ നല്ല ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരുമെന്നാണോ എന്താണെന്ന് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. പിന്നെ എല്ലാം കൂടെ നിങ്ങൾ ധൃതി വെക്കണമെന്നില്ല. ഒരു 3-4 ദിവസം എടുത്തു കഴിഞ്ഞാലും എല്ലാം കൂടെ ഒരു ഫയലായിട്ട് അയക്കുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സൗകര്യമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇനിയും കുറെ പേര് ധൃതി വെച്ച് ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറിനും കുറെ മെയിലുകൾ മാത്രം ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ അകത്ത് ഞങ്ങൾക്ക് കമന്റ് വേർന്ന് കമന്റ് ഇങ്ങനെ റിട്ടേൺ ആയിട്ട് കമന്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓഡിയോ ക്ലിപ്പോ വീഡിയോ ക്ലിപ്പോ ആണെങ്കിൽ അത് ആ ഡയറക്റ്റ് ചാനലിലൂടെ പ്ലേ ചെയ്യാം, പ്ലേ ചെയ്യാന്നുള്ളായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഇതിങ്ങനെ മെയിലായിട്ട് ഇങ്ങനെ അയച്ചു തരുമ്പോഴത്തേക്ക് അത് ഒരു നമുക്കത് എല്ലാം കൂടെ ഇത്രയും ആൾക്കാരുടെ ഇത് ഒരുമിച്ചാക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ആ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന ഇന്ന സാധനങ്ങളിൽ നിന്ന് എടുത്തു പറയുന്നത്. അത് ഞാൻ വീണ്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ചാനൽ നെയിംസിൽ ഇപ്പം ഒരാളുടെ ഇപ്പൊ ഹസ്ബൻഡ്സിന്റെ പേരിൽ അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണെന്നൊന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഉപകാരമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ ഇപ്പം കുറെ IDs ഉണ്ട്, ABCDEFGH എന്നൊക്കെ പറഞ്ഞൊരു ID എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ആരാണിതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക. പിന്നെ ഇതുവരെ അയച്ചു തരുന്നതിന് നമുക്കൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കണമല്ലോ. നമുക്കൊരു 15th June എന്നാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. 15th June എല്ലാവരും കൂടെ സഹകരിച്ചൊന്ന്, ചിലവര് ഒരാളുടെ അഡ്രസ് മെയിൽ ചെയ്യാൻ കണ്ടു, അഡ്രസ് തരാൻ താല്പര്യമില്ല, എന്തെന്ന് വരുമ്പോ വിളിക്കാമെന്നോ കാണാമെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഇപ്പം പുറത്തുള്ളവരാണെങ്കിലും ഇവിടുത്തെ ലോക്കൽ അഡ്രസ്സ് തരിക. നമ്മൾ ചുമ്മാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളിപ്പൊ പുറത്ത് ആയിക്കോട്ടെ, എപ്പോഴെങ്കിലും കാണാൻ സൗകര്യപ്പെടുമെങ്കിൽ അപ്പൊ കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ പുറത്തെ അഡ്രസ്സ് ഇവിടുത്തെ അഡ്രസ്സ് രണ്ടും തരുവാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ കുറെ പേര് തന്നിട്ടുണ്ട്. മതി മതി പറഞ്ഞു വലിച്ചു നീട്ട് സാധനം പറയാൻ ഞാനാ കാട് കേടുന്ന് കാട് കേറുന്നു. നമ്മുടെ വീട് ഇപ്പൊ തന്നെ ഡേൻമൈ ലൈഫ് ഒരുപാട് നീളമായിപ്പോയി. കുക്കിംഗ് കുക്കിംഗ് കാണിച്ച ഞാനിന്ന് ഉഗ്രൻ സാധനം ഉണ്ടാക്കിയോണ്ട ഗുഡ് സാധനം ഉണ്ടാക്കിയോണ്ട് കാണിച്ച. അപ്പൊ ശരി,
ബൈ ബൈ, അടുത്ത പ്രാവശ്യം പുതിയ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അപ്പൊ ഈ ഡേ ഇൻ മൈ ലൈഫ് എല്ലാരും എൻകറേജ് ചെയ്യണം കേട്ടോ. ടാറ്റാ.